ദൈവത്തിൻ്റെ വിലയേറിയ വചനവുമായിട്ട് ജീവനുള്ള വചനവുമായിട്ട് ഇവിടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് സാവകാശം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കും. അതിന് ശമൂവേൽ, എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ജീവനുള്ള വചനമാണ്. ഈ വചനമാണ് ആ സകലത്തെയും ക്രിയേറ്റ് ചെയ്തത്. അല്ലെ, യേശു ദൈവം പറഞ്ഞു സകലവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടായി. ഈ വചനം അത്രയും പവർഫുള്ളാണ്. ഇത് ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവ ശ്വാസീയമാണ്. ഹല്ലേലൂയ, സകലത്തിനും ഉതകുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം ദൈവം കേൾക്കുന്നവരെയും അത് ഷെയർ ചെയ്യുന്ന എന്നെയും ഇതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. അങ്ങനെ വിലയേറിയ വചനവുമായിട്ട് നിങ്ങളായിരിക്കുന്നു. നാഥ, കർത്താവ് അടികളോട് സംസാരിക്കണം. മാനുഷിക ശബ്ദമല്ല, മറിച്ച് നിങ്ങളോട് കർത്താവ് ഇടപെടുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങളെ അവസ്ഥകളെ അറിഞ്ഞ് കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. അടിയനെയും ബലപ്പെടുത്തണം. തിരുനാമത്തെ എടുക്കണം. പ്രാർത്ഥനകളായി സ്തോത്രം യേശുവിൻ പുനർനാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഈ വായിച്ചു കേട്ട ആ വിഷയം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നമുക്കറിയാം ആദ്യത്തെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് ശൗലിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതിന് ശേഷം ദൈവം അവരോട് ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ആദ്യമായിട്ട് ആ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളക. ഇവിടെ ശമൂവേൽ പ്രവാചകനിലൂടെ ശൗലിനോട് സംസാരിക്കുകയാണ്. നിന്നെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തല്ലോ, നീ എൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുക. നീ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, മിസ്രയീമിൽ നിന്ന് തൻ്റെ ജനം കടന്നു വരുന്ന സമയത്ത് അമാലേക്ക് അവരോട് ചെയ്തത് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീ എന്തോ ചെയ്യണം. നീ അവരെ ആക്രമിച്ച് അവരെ അവർക്കുള്ളതെല്ലാം നീ നിർമൂലമാക്കി കളയണം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അതിന്റെ 9-ാം വാക്യം വായിച്ച, എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. ദൈവം ശൗലിനോട് പറഞ്ഞു, നീ സകലത്തെയും, അതിൽ കൂടെ ആടുകള്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ പേരെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, സകലത്തെയും നിങ്ങൾ എന്തോ ചെയ്യണം, നിർമൂലമാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ 9-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ പറഞ്ഞെങ്കിലും ശൗലും ജനവും തീരുമാനിച്ചു രാജാവിനെയും അതുപോലെ തന്നെ തടിച്ച മൃഗങ്ങളെയും ഒക്കെ നശിപ്പിക്കാതെ, സ്തോത്രം, നമ്മെ ഉപദ്രവിക്കുന്ന ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാം, എന്നാൽ ഇതൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നതല്ലോ, നമുക്ക് പാലും മാംസവും ഒക്കെ തരുന്നതാണ്. അതുകൊണ്ട് ഇതിനെ മാത്രം സൂക്ഷിച്ച് മറ്റ് ബലഹീനമായതിനെയൊക്കെ നശിപ്പിച്ച് കളയാം എന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ്. ദൈവത്തിന്റെ ആലോചന സകലത്തെയും നിർമൂലമാക്കി കളയുക. എന്നാൽ അവർ ശൗലും ജനവും കൂടെ തീരുമാനിച്ച് അവർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. എന്നാൽ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ. കണ്ടോ, ഇത് ഇവൻ യോഗ്യനല്ലായിരുന്നു, എന്നാൽ ദൈവം അവനെ ഒരു രാജാവാക്കി അഭിഷേകം ചെയ്തു. പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ ചെന്ന് അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ
കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമുവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്കിനെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബദാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ശമുവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം, ആഭിചാരം ദോഷം പോലെ ഷാഠ്യ മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്, ശൗൽ ചെയ്തത് സകലത്തെയും നിർമൂലമാക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ മുഴുവനായിട്ട് നിർമൂലമാക്കാതെ ചിലതിനെ അവിടെ സൂക്ഷിച്ചു. എന്നാൽ നമുക്ക് തോന്നും അത് കുഴപ്പമുള്ള കാര്യമല്ലല്ലോ എന്ന് നമ്മൾ അങ്ങ് റാഷണലൈസ് ചെയ്യും, നമ്മൾ അങ്ങ് കോംപ്രമൈസ് ചെയ്യും. എന്നാൽ ദൈവം പറയുന്നു, ഇല്ല, നീ എങ്ങനെ എടുത്തു വെച്ചു മാറ്റി വെച്ചു ദൈവത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം പറയുന്നു നീ കൊള്ളയിലേക്ക് ചാടിയതാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്റെ വചനത്തെ അനുസരിച്ചില്ല. അവരെ അമലേക്കരെ തോൽപ്പിച്ചു, അവരെ ഓടിപ്പിച്ചു, ശത്രുവിന്മേൽ ജയം കൊണ്ടാടി. എന്നാലേ ദൈവം പറഞ്ഞ വചനത്തെ അതുപോലെ അനുസരിച്ചില്ല. അതുകൊണ്ട് പറയുകയാണ്, നീ വചനത്തെ അനുസരിച്ചില്ല. അല്പം തെറ്റിയാലും കുറെ തെറ്റിയാലും ദൈവസന്നിധിയിൽ വചനം അനുസരിച്ചില്ലെങ്കിൽ വചനം അനുസരിച്ചില്ല എന്ന് തന്നെയാണ്. നീ വചനം അനുസരിച്ചില്ല, അതിനാൽ ഞാൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അപ്പൊ എന്ത് തെറ്റാണ് അവിടെ ശൗൽ ചെയ്തത്? തന്റെ രാജസ്ഥാനം ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തവനാണ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങനെയുള്ള താൻ തന്നെ അഭിഷേകം ചെയ്ത സ്തോത്രം ആ ശൗലിനെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. അധികം കാലമൊന്നും ആയില്ല. എന്നാൽ ദൈവം തന്റെ വചനത്തെ തരുമ്പോൾ അതുള്ളതുപോലെ ഏറ്റെടുക്കുക, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്ന് ദൈവത്തിന് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെ ഗൗരവമായിട്ട് നോക്കണം. അതിന്റെ 15-ാം അധ്യായത്തിന്റെ തന്നെ 1-ാം വാക്യം, അനന്തരം ശമുവേൽ ശൗലിനോട് പറഞ്ഞു, എന്തെന്നാൽ യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ, അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവിടെ അവൻ ശമുവേൽ പറയുകയാണ്, ദൈവം എന്നെയാണ് ഉപയോഗിച്ചത് നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ. അതുകൊണ്ട് എന്നിലൂടെ ദൈവത്തിന്റെ ആലോചന നേരിട്ട് നിന്നോട് അറിയിക്കുകയാണ്. വേറെ ആര് പറയുന്നതിനേക്കാളും ഞാനാണല്ലോ നിന്നെ അഭിഷേകം ചെയ്തത്, ദൈവം എന്നെയാണല്ലോ ഉപയോഗിച്ചത്. അതുകൊണ്ട് എന്നിലൂടെ ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനായിട്ട് ദൈവത്തിനുണ്ട്. അതേ ദൈവത്തിന്, ഏത് ദൈവത്തിന്? നിന്നെ അഭിഷേകം ചെയ്യിച്ച അതേ ദൈവത്തിന് ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ട്. നിന്നെ രാജാവാക്കി വെച്ചല്ലോ, അതുകൊണ്ട് യഹോവയുടെ വചനങ്ങളെ നീ കേട്ടുകൊള്ളുക. നിന്നെ രാജാവാക്കി വെച്ചത് കൊണ്ട്, നീ ഇപ്പോൾ രാജാവായിരിക്കുന്നത് കൊണ്ട് നിന്നെ, നമ്മൾ 15-ാം വാക്യത്തിൽ വായിച്ചു, അതിന് യോഗ്യത ഇല്ലാത്തിടത്ത് നിന്ന് നിന്നെ എടുത്ത് രാജാവാക്കി വെച്ചത് കൊണ്ട് നീ ചിലത് ചെയ്യേണ്ടത് ആവശ്യമാണ്. നിന്റെ മേൽ ഒരു രാജ അഭിഷേകം തന്നത് കൊണ്ട് നീ ചിലത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ദൈവമക്കളെ, ദൈവത്തെ, യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ പദവി ലഭിച്ചു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിട്ടു എന്ന് പറയുന്നു. എന്നാൽ ദൈവം അത് ചെയ്യുമ്പോൾ, ഒരു അഭിഷേകം നമുക്ക് തരുമ്പോൾ, ദൈവം ചിലത് ഉദ്ദേശിച്ചിട്ടാണ് ദൈവം അഭിഷേകം നമ്മളെ ഏൽപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മെ കണ്ടപ്പോൾ, ഇവിടെ ശമുവേൽ പറയുന്നത്, നിന്നെ രാജാവായി അഭിഷേകം ചെയ്തല്ലോ, അതുകൊണ്ട് നീ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളണം. ദൈവത്തെ അറിഞ്ഞവർ, അവനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവന്റെ വചനങ്ങൾ നാം വളരെ വ്യക്തമായിട്ട് ഗ്രഹിച്ചിരിക്കണം. ഇവിടെ നിന്നെ അഭിഷേകം തന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യിക്കുവാനുണ്ട്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ തന്നിട്ടുള്ളത് സർവ നന്മകളും പ്രാപിക്കുവാൻ മാത്രമല്ല, അവൻ അഭിഷേകം ചെയ്ത് അവൻ രാജാവാക്കി ഉയർത്തി. എന്നാൽ ദൈവത്തിന്റെ ചില പദ്ധതികൾ,
ചില പ്ലാനുകൾ നമ്മിലൂടെ നിറവേണ്ടേണ്ടത് ആവശ്യമാണ്. രണ്ടാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ നിന്നോട് പറയുന്നു. വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം ചിലതിനെ കുറിച്ചു വെക്കുന്ന ദൈവമാണ്. അവർ ഇസ്രായേൽ ജനം, അവർ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവർ കടന്നു വരേണ്ടത്, അവർ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്, അവർ ആ വാഗ്ദത്ത ദേശത്തേക്ക് പോകേണ്ടത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി പോകുമ്പോൾ അമാലേക്കർ ചെയ്തത്, തടസ്സമായത് നീ അറിയുന്നുവല്ലോ, അത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ദൈവമക്കളെ, നാം ദൈവത്തിന്റെ ജനമായിട്ട് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി ജീവിക്കണം. ദൈവത്തിന്റെ സകല നന്മകളെയും നാം അവകാശമാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നമ്മെ വിടുവിക്കുമ്പോൾ അവൻ അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. അതിന് തടസ്സമായിട്ട് സ്തോത്രം ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ വഴി മധ്യേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അവൻ ചിലത് കുറിച്ചു വയ്ക്കുന്നു. സ്തോത്രം. നാം ദൈവത്തിന്റെ മകനും മകളുമായിട്ട് അവന് വേണ്ടി ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി പ്ലാൻ ആണെങ്കിൽ, നമുക്ക് തടസ്സങ്ങൾ വന്നാലും അത് ഹല്ലേലൂയ, നമ്മൾ മുന്നേറണം. കാരണം ഈ തടസ്സങ്ങളെല്ലാം കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ അതിനുശേഷം ചിലരെ അഭിഷേകം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? താൻ കുറിച്ചു വെച്ചതിനെ നടപ്പിലാക്കുവാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കില് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് പല നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നടപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില ദൈവം കുറിച്ചു വെച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്, ഇന്ന് നമുക്ക് അറിയത്തില്ല, ദൈവവും മറന്നുപോകാതിരിക്കാനായിട്ട്. സ്തോത്രം. കുറിച്ചു വെച്ചിരിക്കുകയാണ്. ആ വിഷയങ്ങൾ അവൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ശൗൽ ചെയ്യുന്നതിന് വലിയ ഗൗരവമേറിയ കാര്യമായി മാറിയത്. വെറും കുറച്ച് മൃഗങ്ങളെ അവൻ എടുത്തു എങ്കിൽ അതൊരു തെറ്റല്ല, അല്ലെങ്കിൽ അത് ഇത്ര വലിയ ഒരു സീരിയസ് ഇഷ്യൂ ആയിരുന്നില്ല. എന്നാലേ ദൈവത്തിന് സ്തോത്രം, തന്റെ ജനത്തിന്റെ രക്ഷ അത് വലിയതാണ്. തന്റെ ജനത്തെ വിടുവിക്കുവാൻ അവൻ ചെയ്തിരിക്കുന്ന പ്രയത്നത്തിന് തടസ്സമായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ അത് പ്രശ്നമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം താൻ കുറിച്ചു വെച്ച കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവനെ അഭിഷേകം ചെയ്തത്. അതിലാണ് അവൻ എന്ത് ചെയ്തത്? വീഴ്ച വരുത്തിയത്. അതുകൊണ്ട് ആ വാക്യം പറയുമ്പോൾ, ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ചിലതിനെ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിനെ നടപ്പാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ യുദ്ധവീരനാണ്. ഒരുവൻ ഹല്ലേലൂയ എനിക്ക് തടസ്സമായിട്ട്, എന്റെ ജനത്തിന് വിപരീതമായിട്ട് ഒരുവൻ നിന്നിട്ടുണ്ടെങ്കിൽ അവനെ കൈകാര്യം ചെയ്യേണ്ടത് ഹല്ലേലൂയ, അതിന് കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവമക്കളെ, ഈ ഇസ്രായേൽ ജനത്തോട് ചെയ്തത് തന്നെയാണ് അവൻ നമ്മോട് ചെയ്യുന്നത്. സ്തോത്രം. നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ ആക്കിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, അതിന് വേണ്ടുന്ന സകലത്തെയും അവൻ മുഴുവൻ വരെയും എത്തിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഹല്ലേലൂയ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? ശൗൽ വീഴ്ച പറ്റി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ശൗലിന് വാസ്തവത്തിൽ ഇത് അറിയാമായിരുന്നു. നമ്മൾ ഒരുപക്ഷെ ഗ്രഹിക്കത്തില്ലായിരിക്കും പെട്ടെന്ന് ഇത് ദൈവം പറഞ്ഞപ്പോൾ എന്താണെന്നുള്ളത്. എന്നാൽ ശൗലിന് അത് നല്ലപോലെ മനസ്സിലായി. ഇതിന്റെ തന്നെ ആറാം വാക്യത്തിൽ, എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോട് കൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുകയും, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. ഇത് ദൈവം പറഞ്ഞ ആ കൂട്ടത്തിൽ ഇല്ലാത്തൊരു വിഷയമാണ്. എന്നാൽ ശൗലിനെ ദൈവം പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് കാണിക്കാൻ വേണ്ടിയാ അവിടെ ഒരു വാക്യം അങ്ങനെ കിടക്കുന്നത്. കാരണം ഇസ്രായേൽ അവിടെ നിന്ന് വന്നപ്പോൾ ആരെല്ലാം അവർക്ക് അവരെ സഹായിച്ചുവോ അവരെ വിടുവിക്കുവാൻ ശൗൽ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ
തന്റെ ജനം അവിടുന്ന് കടന്നു വരുമ്പോൾ അവർക്ക് തടസ്സമായി നിന്നവരെ പൂർണമായും നശിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ശൗൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും അവൻ അത് ചെയ്തില്ല. അതുകൊണ്ടാണ് എന്ത് അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുവാൻ കാരണം. ദൈവം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. അത് ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ വലിയ ഉദ്ദേശത്തോടു കൂടെയാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന ഭവനത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഈ ദൈവത്തെ അറിയുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം എന്നെ അറിയുവാൻ ഇടയാക്കിയത് ഒരു വലിയ ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവം ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ടു വർഷമായെങ്കിലും ഇന്ന് ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞത് പ്രിയ കസ്തൂരി സിസ്റ്ററെ, ദൈവം ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ചില അഭിഷേകങ്ങൾ നമ്മെ തരുന്നുണ്ട്. ഒരുപക്ഷെ ഹല്ലേലൂയ സ്തോത്രം, അവൻ കണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പലരുമായിരിക്കും, അവന്റെ ഹിതം നടപ്പാക്കുവാനായിട്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ അങ്ങനെ രാജസ്ഥാനത്ത് നിന്ന് ശൗൽ മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ സഹായം പോയപ്പോൾ ശൗൽ എന്തിനെന്നറിയാമോ? ശൗൽ വെളിച്ചപ്പാടത്തിനടുത്തേക്ക് പോകാൻ തുടങ്ങി ആലോചന ലഭിക്കാനായിട്ട്. നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 28:17-18. യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്തും യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്താണ് വിഷയം? ദൈവത്തിന്റെ സഹായം നഷ്ടപ്പെട്ടപ്പോൾ ശൗല് പോയി ഒരു ആരോടാണ് ചോദിക്കുന്നത്? വെളിച്ചപ്പാടത്തി. വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കുകയാണ്. അപ്പോൾ വെളിച്ചപ്പാടത്തി തന്റെ കഴിവ് ഉപയോഗിച്ച് ശമുവൽ പ്രവാചകനെ വരുത്തുന്നു. മരിച്ചുപോയതാ ശമുവൽ പ്രവാചകൻ, എന്നാൽ ശമുവൽ പ്രവാചകൻ വരുന്നു. ശമുവൽ പ്രവാചകൻ വന്ന് സ്തോത്രം, ശമുവൽ പ്രവാചകൻ ശൗലിനോട് സംസാരിക്കുന്ന വിഷയമാണ് ഈ 17-18 വാക്യം. അവിടെയും ശമുവൽ പ്രവാചകൻ പറയുന്നത് ഇതാണ്. എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് അറിയാമോ? അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചില മൃഗങ്ങളെ മാത്രം വിട്ടേച്ചത് കൊണ്ട് ഇത്രമാത്രം ദൈവം കോപിക്കാൻ കാരണം? കാരണം താൻ തന്റെ ജനം മരുഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ ദേശത്ത് നിന്ന് കടന്നു വരുമ്പോൾ ഇവൻ ചെയ്തത് ദൈവത്തിനെ വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അവന്റെ ഈ നമ്മൾ വായിച്ചു കേട്ട 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ശമുവേലിലൂടെ ദൈവം ശൗലിനോട് സംസാരിച്ച വിഷയങ്ങൾ, ദൈവത്തിന്റെ ഉഗ്ര കോപം നടപ്പിലാക്കുന്ന വിഷയമായിരുന്നു. ദൈവത്തിന്റെ ഉഗ്ര കോപം, അതാണ് ഇവിടെ ശമുവൽ വീണ്ടും ശൗലിനോട് പറയുന്നത്. അവൻ തന്റെ ഉഗ്രകോപം നീ നടപ്പാക്കണമായിരുന്നു, നീ അത് ചെയ്തില്ല. നോക്കണേ, തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ ആ മതിപ്പ്, തന്റെ ജനത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം, അവർ വിടുതൽ പ്രാപിക്കണം, അവർ കനാൻ ദേശം അവകാശമാക്കണം എന്നുള്ള ദൈവത്തിന്റെ തീഷ്ണത, അതിന് തടസ്സമായി നിന്നവരുടെ മേൽ ഉഗ്ര കോപത്തിന് കാരണമായി. നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽ ഒരു പ്രത്യേക സ്നേഹവും അവൻ അയക്കുന്നുണ്ട്. സ്തോത്രം. നമുക്കെതിരെ നിൽക്കുന്നതിനെ ഹല്ലേലൂയ നാം ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. നാം ചിലപ്പോൾ ഹല്ലേലൂയ അതിനെ മനസ്സിലാക്കിയില്ല എന്ന് വരും. എന്നാൽ നമുക്ക് എതിരെ നിൽക്കുന്ന സകലത്തെയും വീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാനായിട്ട് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധ്യത്തിലുള്ള ഏത് പ്രതിബന്ധങ്ങളെയും അവൻ ഉഗ്രകോപത്തോടെയാ കാണുന്നു. അതുകൊണ്ട് ശൗൽ, നീ അവന്റെ ഉഗ്രകോപം നീ നടപ്പാക്കാതിരുന്നത് കൊണ്ട് രാജസ്ഥാനത്ത് നിന്ന് നിന്നെ തള്ളിയിരിക്കും. നീ ദൈവത്തിന്റെ ഇഷ്ടത്തോടുകൂടെ നിന്റെ ഇഷ്ടം കൂടെ ചേർത്ത് ദൈവമക്കളെ അല്ല, ദൈവം നമ്മെ ഒരു സ്ഥാനത്താക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് മാത്രം വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇഷ്ടം കൂടെ അതിൽ കലരുവാൻ ഇടവരരുത്. നമുക്ക് നല്ലത് എന്ന് തോന്നുന്നതും ദൈവത്തിന്റെ ഇഷ്ടവും കൂടെ മിക്സ് ആക്കണ്ട. ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.
എങ്ങനെ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞല്ലോ ഈ തന്റെ ജനം മിസ്രയീം ദേശത്ത് നിന്ന് വരുമ്പോൾ അമാലേക്ക് അവരെ ഉപദ്രവിച്ചു. നമുക്ക് ആ വേദഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് എക്സോഡസ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഇവിടെ രഫീദീമിൽ വെച്ച് അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഇവർ മിസ്രയീം ഈ റെഡ് സീ കടന്ന് അവർ മരുഭൂമിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ എത്തി അവർക്ക് ഭക്ഷണത്തിനായി മന്നയും കാടപ്പക്ഷിയും എല്ലാം കൊടുത്തു. അതിനുശേഷം വെള്ളം മാറായുടെ അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് രഫീദീമിൽ വെച്ച് ആരെ അവർ സ്വാതന്ത്ര്യത്തോടു കൂടെ വെള്ളവുമായി ഭക്ഷണവുമായി ഇനി സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്ന് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവരുടെ മുന്നിൽ ആര് വരുന്നത്? അമാലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതും. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. നോക്കണേ, ഇത് വലിയ ഒരു വിഷയമാണ്. ഇവിടെ അമാലേക്കർ വന്ന് യുദ്ധത്തിന് നിൽക്കുന്നു. ആ സമയത്ത് മോശ പറയുകയാണ്, ഞാൻ കുന്നിന് മുകളിൽ പോയി ഇടിവിൽ നിൽപ്പാം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നീ ആളുകളെ തിരഞ്ഞെടുത്ത് മുന്നിൽ പോയി യുദ്ധം ചെയ്യുക. യോശുവയോട് പറയുകയാണ്, എന്നാലേ ഞാൻ എന്തോ ചെയ്യും? ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന്റെ 9-ാം വാക്യം നിങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ ചെയ്യുകയാണ്. മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ കൈ താഴ്ത്തുമ്പോൾ അമാലേക്കർ ജയിക്കും. അങ്ങനെ അഹരോനും ഊരും കൂടെ ചെന്ന് കൈകൾ പിടിച്ച് അവന്റെ കൈ താഴാതെ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ യുദ്ധം ചെയ്തു. നോക്കണേ, ഒരു സാധാരണ യുദ്ധമല്ല അവർ ചെയ്തത്. ഇവിടെ യോശുവ എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും മോശയുടെ കൈ താണാൽ അവർ തോൽക്കും. മോശയുടെ കൈ ഉയരുകയാണെങ്കിൽ ഇസ്രായേൽ ജയിക്കും. ഇത് വെറും ഒരു ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ ഒരു രാജാവ് മറ്റൊരു ദേശത്തെ കീഴടക്കുന്നതോ വിഷയമല്ല. ഇതിന് വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് മോശയ്ക്ക് സംഗതി മനസ്സിലായി. നീ യുദ്ധം ചെയ്യുക, ഞാൻ മലമുകളിൽ പോയി ഞാൻ യഹോവയുടെ വടിയും പിടിച്ച് അതിനുവേണ്ടി ഇൻട്രസ്റ്റഡ് ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചു, യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചപ്പോൾ നോക്കണേ, ആ സ്ഥലത്തിനിട്ട പേരെന്താണ്? യഹോവ നിസി. അവന്റെ അവൻ ജയക്കൊടി. അവിടെ അവിടെയാ ജയക്കൊടി, തന്റെ ജനത്തിന് ജയക്കൊടി ലഭിക്കും. വേറെ യുദ്ധങ്ങൾ ഉണ്ടാകും, തോൽക്കും അല്ലെങ്കിൽ ജയിക്കും. എന്നാലേ ഇവിടെ ദൈവം അവനൊരു പേരിടുവാൻ തീരുമാനിച്ചു. ഇവിടെയാ നാം തന്റെ ജനത്തിന് ഒരു കൊടി, ഒരു ബാനർ ഉയർത്താൻ പോകുന്നത്. സ്തോത്രം. ഈ അമാലേക്കർ തോറ്റാൽ അമാലേക്കർ തോറ്റാൽ ഹല്ലേലൂയ്യ, അത് അത് ജനത്തിന്റെ വിജയമാണ്.
അതുകൊണ്ടാണ് അവിടെ ജയക്കൊടി എന്ന് അവർ ആ സ്ഥലത്തിനെ അവർ എന്ത് ചെയ്തു, യഹോവ നിസ്സി എന്ന് പറഞ്ഞ് അവൻ ഒരു യാഗപീഠം പണിതു അല്ലേ, ഒരു യാഗപീഠം പണിതു എന്നവിടെ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല പതിനാറാം വാക്യം പറയുന്നത് യഹോവയുടെ സിംഹാസനത്താണ് യഹോവ തലമുറ തലമുറയെ യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. അതിനു മുന്നേ പതിനാലാം വാക്യത്തിൽ പറയുന്നു യഹോവ മോശയോട് നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്ക. ഇതാണ് ശൗലിനോട് ശമുവേൽ സംസാരിക്കുന്നത്. അവൻ കുറിച്ചിട്ട ചില കാര്യങ്ങളുണ്ട്. വാസ്തവത്തിൽ മോശയാണ് അത് കുറിച്ചിട്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞിട്ട് എന്താ കുറിച്ചിട്ടിരിക്കുന്നത് അറിയാമോ? എന്താ കുറിച്ചിട്ടിരിക്കുന്നത്? വാക്യം പതിനാലാം വാക്യം അവന്റെ പതിനാലാം വാക്യം വായിച്ചാണ് യഹോവ മോശയോട് നീ ഓർമ്മയ്ക്ക് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. ഹല്ലേലൂയ. അവന്റെ ഓർമ്മ പോലും ഈ ആകാശത്തിന് കീഴിൽ നിൽക്കാതെ ഞാൻ അതിന് മായ്ച്ചു കളയുന്ന ഒരു സമയമുണ്ട്. അതിനെ അവൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. മോശ പറയുക, അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ശമുവേൽ പ്രവാചകനിലൂടെ ശൗലിനോട് സംസാരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കുവാനാണ് നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ്, തലമുറ തലമുറയായിട്ട് ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ആ ദൈവത്തിന്റെ മക്കളുടെ മേൽ എന്നും ഉള്ള ഒരു യുദ്ധമാണ്. അന്നത്തോടെ തീരുന്ന യുദ്ധമല്ല. അവൻ ആണയിട്ട് പറയുകയാണ് അവിടെ പതിനാറാം വാക്യം വായിച്ചിട്ട് യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറ യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. നോക്കണേ, അവിടെ ഇസ്രായേൽ മക്കൾക്കല്ല, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ട്. ഹല്ലേലൂയ. അവിടെ ഈ അമാലേക്കർ വന്ന് ഇസ്രായേൽ ജനത്തെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഒരു വലിയ സ്പിരിച്വൽ വാർ, ഒരു ആത്മീയ യുദ്ധമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് സ്തോത്രം അവനെ, അതുകൊണ്ടാണ് മോശ അത് മനസ്സിലായപ്പോൾ കുന്നിന്റെ മുകളിൽ കയറി അവൻ ഇന്റർസീഡ് ചെയ്യുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് അവനെ കീഴടക്കിയപ്പോൾ ആ അവിടെ ഒരു യാഗപീഠം പണിത് യഹോവ നിസ്സി എന്റെ ജയക്കൊടി എന്ന് അവന് അവിടെ പറയുവാനിടയായിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പുസ്തകത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞത്, അവന്റെ പേര്, അമാലേക്കിന്റെ പേര് ഞാൻ ആകാശത്തിൽ കീഴിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയും എന്ന് പറയുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അന്നത്തെ യുദ്ധം തീർന്നാൽ കഴിഞ്ഞില്ലേ? പോരാ, അവന്റെ പേര് സ്തോത്രം ആകാശത്തിൽ കീഴിൽ നിന്ന് മായ്ച്ചു കളയും. കാരണം ഇത് ഒരു ആത്മീയ യുദ്ധമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ പതിനാറാം വാക്യത്തിൽ പറയുകയാണ് സ്തോത്രം, യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറ യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. തലമുറ തലമുറയായി അമാലേക്കിനോട് യുദ്ധമുണ്ട്. സ്തോത്രം. എന്ന് വെച്ചാൽ അന്ന് തീരുന്നില്ല, ഇത് തലമുറ തലമുറയായിട്ട് അത്. ദൈവമക്കളെ, ആരാണ് ഈ അമാലേക്കർ? വാസ്തവത്തിൽ അമാലേക്കർ എന്ന് പറയുന്നത് യേശാവിന്റെ കൊച്ചുമകനാണ് അമാലേക്ക്. എന്നാൽ സ്തോത്രം, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം, ഒന്ന് ശമുവേൽ തന്നെ 30-ാം അധ്യായം ആവർത്തന പുസ്തകം 25-ാം അധ്യായം എന്ന് എടുത്താട്ട്. ഇവിടെ തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ട് എന്ന് പറയും. മാത്രവുമല്ല ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തിന് നിയമങ്ങൾ കൊടുക്കുന്ന സമയത്ത് മാനുഷികമായുള്ള നിയമങ്ങൾ, മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള നിയമങ്ങൾ കൊടുക്കുന്ന ആ സമയത്ത്
അതിന്റെ 25-ാം അധ്യായത്തിന്റെ ഒടുവ് ഒന്ന് വായിച്ചോട്ടെ, 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു. അതിനു മുന്നേയുള്ള നിയമങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം, കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ എന്നിനെല്ലാം പറഞ്ഞ് ആ അധ്യായത്തിന്റെ ഒടുവെ കൊടുത്തിരിക്കുന്ന 3 വാക്യങ്ങളാണ് നിങ്ങൾ മിസ്രയേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊണ്ട്. ഇവിടെ കഴിഞ്ഞില്ല, ഇവിടെ ഇസ്രായേൽ മക്കൾ ഇവിടെ ജയിച്ചു, അവർ കൊടി ഉയർത്തി എങ്കിലും യഹോവ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഇവനെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ക്കണം. എന്നാൽ തലമുറ തലമുറയായിട്ട് യഹോവയ്ക്ക് ഇവനോട് യുദ്ധമുണ്ട്. അതുകൊണ്ട് നിയമങ്ങൾ പാസ് ചെയ്യുമ്പോൾ അവിടെയും ദൈവം പറയാൻ മറന്നില്ല, നീ ഇതിനെ ഓർത്തുകൊള്ളണം. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? 17-ാം വാക്യം, വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. സ്തോത്രം. നീ ചിലപ്പോൾ നമ്മൾ വായിച്ചതുപോലെ മോശയുടെ കൈ താഴ്ന്നിരുന്ന സമയത്തായിരിക്കും അവൻ ഇത് ചെയ്തത്. പിന്നരയിലുള്ള ക്ഷീണിച്ച ചിലരെ എന്തോ ചെയ്തു, അവൻ സംഹരിച്ചു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പൂർണ്ണ ജയം ആണെങ്കിൽ തന്നെയും ചില സമയം അവന്റെ കൈകൾ താഴ്ന്നിരുന്നപ്പോൾ ചിലർ അവിടെ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു. ക്ഷീണിച്ച ചിലർ, പിൻനിരയിലുള്ള ചിലരെ. ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ക്ഷീണത്തിന്റെ അവസ്ഥയിലായിരിക്കും, ഒരുപക്ഷെ അല്പം പിൻനിരയിലായിരിക്കും, എങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ. പലപ്പോഴും നമുക്ക് തോന്നും, അയ്യോ എന്റെ ജീവിതത്തിൽ എനിക്ക് മുന്നേറാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മൾ പിന്നിരയിലായാലും നമ്മുടെ ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മെ ആര് നമുക്കെതിരായി നിൽക്കുന്നു, അവർ ചെയ്തതിനെ കുറിച്ചിട്ട്. വാസ്തവത്തിൽ ആ യുദ്ധം അവർ ജയിച്ചു, എന്നാൽ ചിലർ അവിടെ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ഹൃദയത്തിൽ അത് വലിയ വേദനയായി, അതൊരു ഉഗ്ര കോപമായി. ഹല്ലേലൂയ, അതിനുവേണ്ടിയാ ഇവനെ അഭിഷേകം ചെയ്തത്, ശൗലിനെ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ 2 വാക്യങ്ങൾ ഒന്നുകൂടെ. അവൻ ദൈവത്തെ ഭയപ്പെടാതെ. ഇവിടെ പറ്റിയ വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവൻ ദൈവത്തെ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ്. അമാലേക്കർ എന്ന് പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടാത്തവർ എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 36-ാം സങ്കീർത്തനം 1-ാം വാക്യം അവിടെ പറയുന്നത്, ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ ദൈവ ഭയം ഇല്ല. ശ്രദ്ധിക്കണം, അമാലേക്കർക്ക് പറ്റിയത് അവർക്ക് ദൈവ ഭയം ഇല്ല. ദൈവം ഭയം ഇല്ലാത്തവർക്ക് എന്തുണ്ട്? അവരുടെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്. അമാലേക്കർ പാപത്തിന്റെ ഒരു കൊളുത്ത, അവർക്ക് ദൈവ ഭയമില്ല. അതുകൊണ്ട് അവർ എന്തുണ്ട്? പാപം എപ്പോഴും അവരുടെ മുന്നിൽ ഉണ്ട്. നമ്മൾ ഒരു വാക്യം പ്രൊവാബ്സ് 16:6 ദയയും വിശ്വസ്തയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. അവിടെ ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തി കൊണ്ട്. യഹോവയെ ഭയപ്പെടുമ്പോൾ എന്തുണ്ടാകും? പാപത്തെ വിട്ട്. അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, അവർ ദൈവത്തെ ഭയപ്പെടാതെ അവരെന്തു ചെയ്തു? ആ ഇസ്രായേൽ ജനത്തിന്റെ ക്ഷീണിച്ചവരെ, പിന്നരയിലുള്ളവരെ സംഹരിച്ചു കളഞ്ഞു. അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അവർ ദുഷ്ടത അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, പാപം അവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. നമ്മൾ ജൂയിഷ് ഇന്റർപ്രിട്ടേഷൻ എടുക്കുമ്പോൾ അവർ അമാലേക്ക് എന്നുള്ളതിന് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അവർ പറഞ്ഞിരിക്കുന്നത് ഇംപ്യൂർ ആയിട്ടുള്ളവർ. ആരെ? അമാലേക്കിനെ പറഞ്ഞിരിക്കുന്നത് ഫുൾ ഓഫ് ഇംപ്യൂരിറ്റി, അല്ലെങ്കിൽ
ഒരിക്കലും ഈവിൾ ഫുൾ ഓഫ് ഈവിൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് ജൂയിഷ് പദങ്ങളിൽ അമാലേക്ക് എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അമാലേക്ക് പ്യുവർ ഈവിൾ, പ്യുവർ ഈവിൾ. അതുപോലെ തന്നെ പ്യുവർ ബ്ലൈൻഡ് പീപ്പിൾ, ഹൃദയത്തിൻ്റെ മാന്യത, ഹൃദയത്തിൻ്റെ അന്ധത, അതിനെ കാണിക്കുന്നതാണ് ഈ അമാലേക്ക്. സ്തോത്രം. അതുപോലെ തന്നെ അമാലേക്ക് പറയുന്നത് സിറ്റി ഓഫ് ദ വേൾഡ്, ലോകം, ലോകത്തെ കാണിക്കുന്നതാണ് അമാലേക്ക്. എന്നാലേ ദൈവത്തിൻ്റെ സിറ്റി ഓഫ് ഗാഡ് ഈസ് ഇസ്രായേൽ ലാൻഡ്, ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ നഗരമായിട്ട് കാണുന്നു. എന്നാൽ അമാലേക്കരനെ എന്ത് കാണുന്നു? ലോകത്തിൻ്റെ നഗരമായിട്ട് കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് പാപവുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടമാണ് അന്ന് അവിടെ നടന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന് അതിന്മേൽ എപ്പോഴും ഒരു കണ്ണുള്ളത്. അതുകൊണ്ടാണ് നിയമം കൊടുക്കുമ്പോഴും എന്ത് പറയുന്നത്? സ്തോത്രം, നീ സൂക്ഷിക്കണം, അവരുടെ പേര് നമുക്ക് ഇവിടെ നിന്ന് മായ്ച്ചു കളയണം. അതുകൊണ്ടാ ശമൂവേൽ പറഞ്ഞത്, നീ ദൈവത്തിന്റെ ഉഗ്രകോപം നടപ്പാക്കാതിരുന്നത് കൊണ്ട് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു, നിന്റെ മേലുള്ള അഭിഷേകത്തെ മാറ്റിയിരിക്കുന്നു. ദൈവമക്കളെ, പാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആണെങ്കിൽ നമ്മളൊരു ഗൗരവത്തോടെ എടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ അവിടെയും വിടുന്നില്ല. നമുക്ക് ഒരു ഒരു പാസേജ് കൂടെ നമുക്ക് നോക്കാം. ഒന്ന് ശമൂവേൽ 30-ാം അധ്യായം അതിൻ്റെ 1-6 വരെയുള്ള വാക്യം. ദാവീദ് ശൗലിൻ്റെ ആ കാലയളവ് ദൈവം അവനെ തള്ളി. നമുക്കറിയാം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് അവനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഒരിക്കൽ ഫിലിസ്തീയ സൈന്യം അവിടെ യുദ്ധം ചെയ്യുകയും പിടിച്ചടക്കുകയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആഗീസ് രാജാവിനെ ദാവീദ് പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ അവൻ കണ്ട ഒരു വസ്തുതയുണ്ട്. ആ വായിച്ചാട്ടെ അതിന്റെ 1 ശമൂവേൽ 30-ാം അധ്യായം 1-6 വരെയുള്ള വാക്യം. ദാവീദും അവന്റെ ആടുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. നോക്കണേ, ഈ അമാലേക്കർ എപ്പോഴും ഹല്ലേലൂയ അവരുടെ ആ ആത്മീയ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. ഇവിടെ ദാവീദ് രാജാവായിട്ട് വരുന്നേ ഉള്ളൂ. സ്തോത്രം. ഇപ്പോഴും ശൗലിനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് അവർ ആഗീസ് രാജാവിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ദേശം മുഴുവനും അവർ ചുട്ട് കരിച്ചിരിക്കുന്നു. തൻ്റെ ഭാര്യമാരെ അടക്കം സകലത്തെയും അവർ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഏറ്റവും ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും താണ അവസ്ഥയിലേക്ക് പോയ ഒരു ഒരു സമയം വേണമെന്ന് പറയാം. മാത്രവുമല്ല അതിന്റെ തുടർന്നുള്ള വാക്യം വായിച്ചാൽ, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരൻ അഹീനോവും കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താത്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. നോക്കണേ, തന്റെ ഭാര്യമാർ നഷ്ടപ്പെട്ടു, ദേശം മുഴുവൻ പോയി, താൻ അടുത്ത രാജാവാകുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് ആയിരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു. മാത്രവുമല്ല ഈ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ് ഏറ്റവും താണ ഒരു സാഹചര്യത്തിൽ അവൻ എത്തി. ഈ അമാലേക്കർ ചെയ്ത ഒരു പണിയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമുക്ക് ഉന്നതി വേണമെന്ന് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു, അവിടെയെല്ലാം വന്നുകൂടുന്ന ഒരുത്തന ഈ അമാലേക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടേ പോകത്തു. ദാവീദിനെ അവൻ അതിന് തൊട്ട് മുന്നേ ആഗീഷിന്റെ അടുത്ത് ചെന്നപ്പോൾ, ഒരു ഫെലിസ്തീയ ലീഡറാണ്, ചെന്നപ്പോൾ പറയുന്നത്, ഓ
ഷൗല് ആയിരത്തെ കൊന്നപ്പോൾ ദാവീദ് പതിനായിരത്തെ കൊന്നു എന്നെല്ലാം പറഞ്ഞ് പാടിയ ഷൗൽ ദാവീദല്ലേ നീ നിന്നെ നീ ഞങ്ങൾക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോഴാണ് ഇവൻ ഹല്ലേലൂയ ഈ അമാലേക്കൻ നമുക്ക് വേണ്ടി സകലവും നശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല സ്വന്തം ജനം പോലും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള ആ അവസ്ഥയിൽ അവർ എത്തി. എന്നാൽ അവിടെ ഒരു വാക്യമുണ്ട്, അങ്ങനെ ശത്രു അങ്ങനെ വന്നപ്പോഴും ഹല്ലേലൂയ ഒരു പക്ഷെ നമ്മെ തീരെ തകർത്തു ഇനി ഒന്നിനും രക്ഷയില്ല എന്ന് പറയുമ്പോഴും ദാവീദ് അവിടെ ഒരു കാര്യം ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദൈവമക്കളെ സ്തോത്രം, തന്നെ തന്റെ സ്നേഹിതന്മാർ പോലും തന്നെ കൊല്ലും എന്നുള്ള അവസ്ഥയിൽ വന്നാലും ആത്മീയ യുദ്ധമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തിൽ ധൈര്യപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ ഇവിടെ ഈ യുദ്ധത്തെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല. എന്നാൽ സ്തോത്രം, ആത്മീയമായ ആത്മീയമായ ജീവിതത്തിന് ആത്മീയമായ നന്മകൾക്ക് എതിരെ നിൽക്കുന്നതിനെ നമ്മൾ നേരിടണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിനെ തന്നെ, ആമേൻ, നമ്മുടെ ദൈവത്തെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുകയാണ്, ഇങ്ങനെ വന്നപ്പോഴും, എങ്ങനെ വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം മുഴുവൻ പോയി, തന്റെ സ്നേഹിതർ തന്നെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന അവസ്ഥ, ആ സമയത്ത് എങ്ങനെയാ ദാവീദേ നിനക്ക് യഹോവയിൽ ധൈര്യപ്പെടുവാൻ കഴിയുന്നു? ദൈവമക്കളെ, ആത്മീയമായ വിഷയങ്ങളിൽ കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചില പരാജയങ്ങളുടെ പുറകെ പോയി വീണു പോകാനല്ല, ഏത് അവസ്ഥയിലും ഹല്ലേലൂയ യഹോവ എന്റെ കൂടെയുണ്ട്, ഹല്ലേലൂയ യഹോവ എന്റെ ബലം, അവനിൽ ഞാൻ ആശ്രയിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടും. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയിൽ ധൈര്യപ്പെടും. ആ വാക്യം പറഞ്ഞ് ഇങ്ങനെയാണ്, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. അവൻ ധൈര്യപ്പെട്ട് അവൻ ആലോചന ചോദിച്ചു. അവൻ ധൈര്യപ്പെട്ട് ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആലോചന പറഞ്ഞു, നീ പോയിക്കോ, നീ അവരെ പിടികൂടും. ഹല്ലേലൂയ. പോകുന്ന വഴിയിലെ പതിമൂന്നാം വാക്യം നോക്കിയാൽ കാണാം, അവിടെയുണ്ട് ഒരു അമാലേക്കൻ, മൂന്ന് ദിവസമായി രോഗം പിടിച്ചതുകൊണ്ട് അവൻ അവിടെ ഉപേക്ഷിച്ചിട്ട് അവനവിടെ കിടക്കുന്നു. സ്തോത്രം. ദാവീദ് വരുമ്പോൾ ഒന്നും കാണുന്നില്ല, ശത്രുവും പോയി കളഞ്ഞു. എന്നാൽ സ്തോത്രം, ആത്മീയമായ യുദ്ധത്തില് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവൻ ആലോചന കിട്ടി, നീ മുന്നോട്ട് പോകുമ്പോൾ അതാ സൗഖ്യമില്ലാതെ കിടന്ന ഒരു അമാലേക്കൻ അവനവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവർ ഇവിടെയുണ്ട്, നീ പോയിക്കോ. ആദ്യം 600 പേർ കൂടെ പോയി, എന്നാൽ ഇടയ്ക്ക് വെച്ച് 200 പേർ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് ബാക്കിയുള്ള 400 പേരുമായിട്ട് ദാവീദ് മുന്നോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവിടെ എന്താണ് സംഭവിച്ചറിയാമോ? അവർ 16 വാക്യം, അയ്യാ 16 വാക്യം വായിച്ചട്ടെ. അവർ ഭൂതലം 30 അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവർ ഭൂതലത്തെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും. ഭൂതലത്തെങ്ങും പരന്ന്, ഇത് അതാ നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഭൂതലത്തെങ്ങും പരന്ന് തിന്ന് സന്തോഷിക്കുകയാണ്. ഈ ദുഷ്ടനെ ഹല്ലേലൂയ ഇവരെ പരാജയപ്പെടുത്തിയല്ലോ എന്നുള്ള ആ ചിന്ത അവന്റെ ഉള്ളിൽ കയറിയിട്ട് അവരെന്തോ ചെയ്യുന്നത്, ഭൂതലം മുഴുവനും അവർ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അമാലേക്കർ ചെയ്യുന്നത് അവർ ആത്മീയമായിട്ടുള്ളതിനെ കെടുത്തുന്നവരാ. അതുകൊണ്ട് അവർ സന്തോഷിക്കുമ്പോഴും അവരെന്തോ ചെയ്യുന്നത്, ഭൂതലം മുഴുവനും അവർ പരന്ന് സന്തോഷിക്കുകയാണ്. എന്നാലേ ദാവീദ് 400 പേരുമായിട്ട് ചെന്ന് എന്തോ ചെയ്തു, അവരെ പരാജയപ്പെടുത്തി. സ്തോത്രം. എന്നിട്ട് അതിന്റെ 18-19 വാക്യങ്ങളിൽ എല്ലാം വായിച്ച അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. ദാവീദ് വീണ്ടുകൊണ്ടു. അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും എന്താണ് കാര്യം? ഒന്നുമില്ല എന്ന് തോന്നിയെടുത്ത യഹോവയിൽ ധൈര്യപ്പെട്ടപ്പോൾ അവൻ സകലത്തെയും വീണ്ടെടുക്കുവാനിടയായി തീർന്നു. കുറച്ച് ചിലത് കിട്ടുമെന്നല്ല ദൈവം പറയുന്നത്. സ്തോത്രം. നീ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്ത് യഹോവയിൽ ധൈര്യപ്പെടുകയാണെങ്കിൽ ഹല്ലേലൂയ നീ കുറച്ചല്ല, നിനക്കുള്ളത് മുഴുവനെയും നീ വീണ്ടെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. മുഴുവനെയും അവൻ എന്തു ചെയ്തു? അവൻ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. മാത്രവുമല്ല അത് വീണ്ടെടുത്ത് കൊള്ളയെല്ലാമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനം അവരോട് പറയുക, ദാവീദിനോട് പറയുക, ഇതിൽ 200 പേര് നമ്മെ വിട്ടേച്ചു പോയിട്ടുണ്ട്, അവർ നമ്മുടെ കൂടെ വന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അവരുടെ ഭാര്യമാരെയും കുടുംബത്തെ എല്ലാം കൊടുക്കാം, എന്നാൽ സ്വത്തുക്കളൊന്നും അവർ കൊടുക്കരുത്.
വായിച്ചാൽ നമുക്ക് നല്ല രസമുണ്ട്. ഹല്ലേലൂയ. എന്നാലേ ദാവീദ് പറയുന്നുണ്ട്, ഇല്ല ഇത് ആത്മീയ യുദ്ധമാ, ഇത് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചുള്ളതല്ല, ഇത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇത് അവർ വന്നില്ല, അവർ ക്ഷീണിച്ചിരുന്നത് കൊണ്ട് അവർ വന്നില്ല എങ്കിലും ദൈവം ഒരുക്കുന്ന ഈ രക്ഷ എല്ലാവരും ഒരുപോലെ അത് അനുഭവിക്കേണ്ടത്. വായിച്ചാട്ടെ അതിൽ 24 വാക്യം. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാന്യങ്ങൾക്കരികെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അതിനെ ഹല്ലേലൂയ ബലഹീനനായി കൊള്ളട്ടെ, യുദ്ധത്തിന് മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നായിക്കൊള്ളട്ടെ, എന്നാലേ അവൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ സ്തോത്രം, അവനെ ഈക്വലായിട്ട് ദൈവം നന്മകൾ തന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കൂടുതൽ ചെയ്തോ, നിനക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ടോ, ഒരു പുത്തൻ അഭിഷേകം തന്നിട്ടുണ്ടോ, നീ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇല്ലയോ, ഉള്ളത് വെച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക, നമുക്ക് ഈക്വൽ പങ്കുണ്ട്. ആത്മീയമായിട്ടുള്ള യുദ്ധമാണ്. ദാവീദ് പറയുക, ഇല്ല എല്ലാവർക്കും മാത്രമല്ല, അവൻ തിരിച്ചെത്തി അതിന്റെ ദേശം മുഴുവനും, ആ കൊള്ളയുടെ പങ്ക് ദേശം മുഴുവനും എത്തിക്കുക. നോക്കണേ, അവർ ദേശം മുഴുവനും ഭൂതലം മുഴുവനും സന്തോഷിക്കുമ്പോൾ അവനെ പരാജയപ്പെടുത്തിയിട്ട് ഈ ദാവീദ് പറയാ, ദേശം മുഴുവനും അത് സന്തോഷിക്കണം. ഹല്ലേലൂയ. ആ അവനെ മടക്കിയെടുത്തത് കൊണ്ട്, ഹല്ലേലൂയ, അവനെ തോൽപ്പിച്ചത് കൊണ്ട്, സ്തോത്രം. മുഴുവനും 30 വാക്യം വായിച്ചു. കേനിയരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹോർമയിലുള്ളവർക്കും കോർ ആശാനിലുള്ളവർക്കും അദാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവന്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. ആമേൻ. കണ്ടോ, സകല സ്ഥലങ്ങളിലേക്കും ആ യുദ്ധത്തിന്റെ കൊള്ളയുടെ ഭാഗങ്ങൾ കൊടുത്തയച്ചു. കാരണം ഇത് എല്ലാവരും ഒരുപോലെ അത് അനുഭവിക്കേണ്ടതാണ്. ദൈവത്തിന്റെ നന്മ, ഹല്ലേലൂയ, എല്ലാവരും ഒരുപോലെ, അവനിൽ ആശ്രയിക്കുന്നവർ എല്ലാവരും ഒരുപോലെ അനുഭവിക്കേണ്ട നന്മയാണ്. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുക, ഏത് സമയത്തും അവനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ അവസ്ഥകളല്ല അവന്റെ വിഷയം, നമ്മൾ ആരെ ആശ്രയിക്കും. സ്തോത്രം. അവൻ നമ്മെ കരുതുന്ന ഒരു നല്ല ദൈവമാണ്. സ്തോത്രം. എന്നാൽ ഒരു വാക്യം കിടപ്പുണ്ട്. എന്ത്? തലമുറ തലമുറയായിട്ട്, സ്തോത്രം, ഈ അമാലേക്കിന്റെ ശത്രുത മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയും സകലത്തെയും കൊണ്ടുവന്നെങ്കിലും, നോക്കണേ അതിന്റെ 17 വാക്യം, 16 വാക്യം. അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവർ ഭൂതലത്തെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തു നിന്നും യഹൂദിയ ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേനാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ 400 ബാല്യക്കാർ അല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞു പോയില്ല. അവിടെയും ഒട്ടകത്തിന്റെ പുറത്ത് കയറി 400 പേർ പോയിട്ടുണ്ട്. ഈ യുദ്ധം തലമുറ തലമുറയായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. ഹല്ലേലൂയ. അവിടെയും ഒരു 400 പേർ ഒട്ടകപ്പുറത്ത് കയറി പോയിട്ടുണ്ട്. അവർ നമ്മുടെ കൂട്ടത്തിലും വന്ന് കയറും. ഹല്ലേലൂയ. കാരണം ഇത് ആത്മീയ യുദ്ധമാണ്. ഇത് ദൈവത്തെ ഭയപ്പെടാത്തവനും ദൈവത്തെ ഭയപ്പെടുന്നവനും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് ഹല്ലേലൂയ ലോകവും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ ഭാഗത്തായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം നമ്മെയും പിൻപറ്റും. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളും അല്ല, അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇവിടെ യുദ്ധം ചെയ്യുമ്പോൾ, ഇവിടെ യോശുവ യുദ്ധം ചെയ്യുമ്പോൾ അവന്റെ ശക്തിക്കനുസരിച്ചല്ല അവിടെ പരാജയവും ജയവും നടക്കുന്നത്. മറിച്ച് ഇത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതുകൊണ്ടാണ് മോശ അവരുടെ യുദ്ധത്തിന് വന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഞാൻ പോയി ദൈവത്തിന്റെ വടിയും പിടിച്ച് അവിടെ നിൽക്കും. കാരണം നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഇന്നും ചില അമാലേക്കർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ദൈവത്തിന്റെ ആ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ഒരു 400 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്നും നമ്മോട് കൂടെ ഉണ്ട്.
ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് അവൻ പുറകെ വന്നിട്ടുണ്ട്. സ്തോത്രം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് ഹല്ലേലൂയ പാപത്തിനോടും ലോകത്തിനോടും. അമാലേക്ക് പ്യുവർ ഈവ്, ഹല്ലേലൂയ, അവരോടാണ് നമുക്ക് എന്തുള്ളത്? പോരാട്ടം. സ്തോത്രം. അതുകൊണ്ട് മോശം ചെയ്തതാ നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ ചില വളണ്ടിയേഴ്സിനെ വിളിക്കുകയാണ്, ഒന്ന് രണ്ട് പേര് എനിക്ക് മോശയെ ഒന്നുകൂടെ കാണിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മോശയാകാൻ പറ്റിയ ഒരാളെ ഉള്ളൂ, അബ്രഹാം അങ്കിൾ. പ്ലീസ് അങ്കിൾ വന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധം നടക്കുകയാണ്, യോശുവ എന്തോ ചെയ്യുന്നു. യോശുവ അങ്കിൾ ഇങ്ങോട്ട് വന്നാണ്, ഇവിടെ നിന്ന്. സ്തോത്രം. ഹല്ലേലൂയ. യോശുവ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മോശ കുന്നിന്റെ മകളിൽ എന്തോ ചെയ്യുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. ആ മോശ, കാരണം ഇവിടെ അന്ന് മോശയ്ക്ക് 80 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അബ്രഹാം അങ്കിൾ മാത്രമേ ഉള്ളൂ, അത്രയില്ലെങ്കിലും അല്ലേ. അപ്പോൾ അങ്കിളെ, യുദ്ധം നടക്കുകയാണ്, അങ്കിൾ എന്താ ചെയ്യണ്ടേ? അങ്കിൾ എന്താ ചെയ്യണ്ടേ? കൈ മൊക്കിക്കോ, ഇല്ല തോറ്റു പോവും. ഹല്ലേലൂയ. രണ്ട് കൈ പോകണോ? ഹല്ലേലൂയ. സ്തോത്രം. പോരാ അഹരം വന്നാട്ട്, അഹരം വന്നാട്ട്, ഊര് വന്നാട്ട്, അങ്കിളിന്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള്, അങ്കിളുടെ കൈ താഴുമ്പോൾ ചില ബലഹീനരായവർ, സ്തോത്രം, ആ ചില ബലഹീനരായവർ, ചില പുറകിൽ നിൽക്കുന്നവർ വീണു പോകാനിടെ വരും. താഴെ പോലെ ചിലർ ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൈ പിടിക്കണം. താഴ്ത്തു വരുന്നില്ല, ഇടയ്ക്ക് താഴ്ത്തി. സ്തോത്രം. ഹല്ലേലൂയ. സാറില്ല, പിടിച്ചോട്ടെ, താഴെ പോകാതെ നോക്കാം. ഒരു നഷ്ടപ്പെടണ്ട. ഹല്ലേലൂയ. താഴെ പോകാതെ നോക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇതൊരു സ്പിരിച്വൽ വാർഫെയർ. സ്തോത്രം. ഈ കൈകൾ താഴെ പോയാൽ അമാലേക്കും ജയിക്കും, ഇസ്രായേൽ തോറ്റു. ഹല്ലേലൂയ. നമുക്ക് ജഡരക്തങ്ങളോട് അല്ല നമുക്കും പോരാട്ടമുള്ളത്. അതുകൊണ്ട് നമ്മളും ചിലപ്പോൾ ഇതുപോലെ നിൽക്കണം. എന്നാൽ നമുക്ക് ഗുഡ് ന്യൂസ് ഉണ്ട്. കാണിച്ചാട്ടെ, നമുക്ക് അങ്കിൾ നിൽക്കണ്ട. രണ്ട് കൈകൾ താഴെ പോകാതിരിക്കാനായിട്ട് ആണികൾ അടിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കൈകൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അമാലേക്കരുടെ മുന്നിൽ തോറ്റു പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്കിളിന്റെ കൈ താഴ്ന്നു പോകും, ചിലപ്പോൾ അഹരോനും ഊരും പിടിക്കേണ്ടി വരും. എന്നാൽ ആ കൈകൾ ഒരിക്കലും താഴെ പോകാതിരിക്കാനായിട്ട് ഹല്ലേലൂയ ദൈവം ആ കൈകളിൽ ആണി അടിച്ച് അവിടെ ഉറപ്പിച്ചു. കാരണം ആ കൈകൾ താഴ്ന്നു പോയാൽ പാപം ചിലപ്പോൾ നമ്മെ പിടികൂടും. അതില്ലാതിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഈ കൈകൾ അതിങ്ങനെ തന്നെ ഇരിക്കണമെന്നുള്ളത്. ദൈവം. കാരണം ഇത് ഒരു ആത്മീയ പോരാട്ടമാണ്. ഇത് ഹല്ലേലൂയ പാപവും ഹല്ലേലൂയ ലോകവും കൂടെയുള്ള എതിര് നിൽക്കുന്ന ഒരു പോരാട്ടമാണ്. സ്തോത്രം. ഇതിനെ ജയിക്കുവാൻ മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ പാടുന്നത്, യേശുവിനെ നമ്മൾ സ്തുതിക്കുന്നത്. മോശയ്ക്ക് അന്ന് മനസ്സിലായപ്പോൾ അവൻ കുന്നും പുറത്ത് പോയെങ്കിൽ ഇപ്പോൾ കാൽവരി മലയുടെ മുകളിലാണ് ആ ആണികൾ അടിച്ച് അവൻ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ജയമുണ്ട്, നമുക്ക് ജയമുണ്ട്. ഈ കൈകൾ ചിലപ്പോൾ താണു പോകും, ആളുകൾ വേണം, എന്നാലേ ആ കൈകൾ ഒരിക്കലും താണു പോകത്തില്ല. സ്തോത്രം. അത് അവിടെ ആണിയടിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ജയം ഉറപ്പാണ്. കൈകളടിച്ച് കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമുക്ക് ജയം തന്നിട്ടുണ്ട്. ആ കൈകൾ ഒരിക്കലും താഴെ പോകാത്തത് കൊണ്ട് അമാലേക്കും ജയിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ ശൗലിനെ പോലെ കെടുത്താതിരിക്കുക. നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ ജയിപ്പിക്കുന്നവൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ താഴ്ന്നു പോകത്തില്ല. താഴാത്ത കൈകൾ നമുക്കുള്ളത് കൊണ്ട്, എപ്പോഴും നിവർന്നു നിൽക്കുന്ന കൈകൾ, എപ്പോഴും ഉയർത്തി പിടിച്ചിരിക്കുന്ന രണ്ട് കൈകൾ നമുക്കുള്ളത് കൊണ്ട് നാം ഒരിക്കലും വീണു പോകത്തില്ല. നമ്മുടെ മേൽ തന്നിരിക്കുന്ന അഭിഷേകവുമായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അഭിഷേകത്തോടെ നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവം നമ്മയായി ഏൽപ്പിച്ചിരിക്കുന്നത് എന്ത്? മുഴുവനെയും നശിപ്പിക്കണം. ഹല്ലേലൂയ. അമാലേക്കിന്റെ മുഴുവനെയും നശിപ്പിക്കണം. പാപത്തിന്റെ സ്വഭാവത്തെ മുഴുവനെയും നശിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആടുകളുടെ കരച്ചിലും അതുപോലെ തന്നെ ഈ കാളകളുടെ മുക്കറയും ഒക്കെ കേൾക്കാൻ ഇടവരരുത്. പാപത്തിന്റെ ഏത് സാഹചര്യത്തെയും ഹല്ലേലൂയ
അതിനെ കെടുത്തുവാൻ റോമർ കെഴുതിയ ലേഖനം 8:13 പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ ശക്തി കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ശൗലിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ പോലെ, ഹല്ലേലൂയ, അമാലേക്കിനെ മുഴുവനും തോൽപ്പിക്കുവാൻ കഴിവുള്ളതായ ഒരു അഭിഷേകമാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അവിടെ ആടുകളുടെ കരച്ചിലിനെ ഇടപെടുക്കരുത്. ഹല്ലേലൂയ. അവിടെ കാളകളുടെ മൂക്കരയ്ക്ക് നമ്മൾ സാവകാശം കൊടുക്കരുത്. കാരണം നമ്മുടെ തന്നിരിക്കുന്ന അഭിഷേകം ഇതിനെ ജയിക്കാനാ. ഒരു ദിവസം ദൈവം നോക്കിയിട്ട് പറയാൻ പാടില്ല, എന്റെ ഉഗ്രകോപം നീ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് നമ്മെ കൈനീട്ടി അവൻ ചോദിക്കാൻ ഇടവരുത്. സ്തോത്രം. ഞാൻ നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത് പാപത്തിന്റെ സകല മ്ലേച്ഛതയും വിട്ട് നീ അമാലേക്കരുടെ മധ്യത്തിൽ നീ ജയമെടുക്കുവാനാണ് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഞാൻ നിന്നെ പുത്രനും പുത്രിയും ആക്കിയിരിക്കുന്നത്. എന്റെ ആത്മാവിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ആത്മാവിന്റെ ശക്തി നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നതിന്റെ, എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നതിന്റെ കാരണം അമാലേക്കിന്റെ ആ ശക്തിയെ ദൈവം ഹല്ലേലൂയ തോൽപ്പിക്കണം. അവിടെ ഒരു ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കരയ്ക്കും അവിടെ ഇട കൊടുക്കരുത്. സ്തോത്രം. അത് കണ്ടാൽ ദൈവം പറയും, നീ ചെയ്തില്ല, നീ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തില്ല, നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റും. ദൈവം അങ്ങനെ മാറ്റുവാൻ ഇടവരുത്. വളരെ സീരിയസോടുകൂടി ആയിരിക്കണം നാം ദൈവത്തെ ഹല്ലേലൂയ സേവിക്കുന്നത്. കാരണം അവൻ വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ രക്ഷ അവന്റെ ഏറ്റവും പ്രഷ്യസാണ്. അതിന് തടസ്സമായി നിൽക്കുന്നതിനെ അവൻ കൈകാര്യം ചെയ്യും. ദൈവമക്കളെ, ശൗലിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ എൻ്റെ മകനാക്കിയിരിക്കുന്നു, മകളാക്കിയിരിക്കുന്നു, നിന്റെ മേൽ എൻ്റെ അഭിഷേകം തന്നിരിക്കുന്നു. നീ എന്തെങ്കിലും പറഞ്ഞ് നീ മാറി ഓടിപ്പോകാനല്ല, നീ എന്തെങ്കിലും പറഞ്ഞ് നീ സാരമില്ല എന്ന് പറഞ്ഞ് പോകുവാനല്ല, അയ്യോ ഈ ആടുകൾ അത് ഹല്ലേലൂയ നമുക്ക് യാഗത്തിന് ഉപയോഗിക്കാമെന്നൊന്നും നീ പറയണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുക. നമ്മുടെ മേൽ അഭിഷേകം തന്നിട്ടുള്ളത് കൊണ്ട് ശൗലെ നീ വചനം, ദൈവത്തിന്റെ വചനം കേൾക്കുക. ഹല്ലേലൂയ. ദൈവം കുറിച്ചിട്ട ചില സംഗതികളുണ്ട്. ദൈവം ഹല്ലേലൂയ അടിവരയിട്ട ചില സംഗതികളുണ്ട്. അതിനെ ഹല്ലേലൂയ നിർമ്മലമാക്കുവാൻ നിന്നെ ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. യുദ്ധമുണ്ട്. തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ട്. നമുക്കും യുദ്ധമുണ്ട്. കർത്താവ് വരുവാൻ താമസമെങ്കിൽ അടുത്ത തലമുറയ്ക്കും ഈ യുദ്ധമുണ്ട്. അമാലേക്കരുമായിട്ടുള്ള ഈ യുദ്ധം എന്നും നിലനിൽക്കുന്നതാ. എന്നാൽ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അവനെ മായ്ച്ചു കളയുന്ന ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ അത് അത് മുഴുവനായിട്ടും നീങ്ങി പോകുവാൻ ഇടവരും. സ്തോത്രം. അവന്റെ പേര് ആ പാപത്തിൻ്റെതായ മ്ലേച്ഛതകൾ മുഴുവനായിട്ടും ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ മായ്ക്കും. അതുവരെയും അഭിഷേകം ലഭിച്ച നാം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.